ഹലോ ഫ്രണ്ട്സ്, ജോ ഫൗണ്ടറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജബോട്ടിക്ക മേനെ കുറിച്ചാണ്. അപ്പൊ പലർക്കും അറിയാം ജബോട്ടിക്ക മേനെ കുറിച്ച്. നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒരു 8 അല്ലെ 8 7 8 വർഷങ്ങൾക്കുള്ളിൽ വന്ന ഒരു എക്സോട്ടിക് വെറൈറ്റി തന്നെയാണ് ജബോട്ടിക്കാവ. നമുക്ക് മരമുന്തിരി എന്ന് പറഞ്ഞ പേരിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആ പേരുള്ളത് പോലെ തന്നെ തടിയിൽ കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് ആണ്. ഏകദേശം മുന്തിരിങ്ങയുടെ വലിപ്പം മുതൽ കുറച്ചൊരു ചെറുനാരങ്ങയുടെ വലിപ്പം വരെയുള്ള ഫ്രൂട്ട്സ് പല വെറൈറ്റികളുണ്ട്. ഇതിനകത്ത് പറയപ്പെടുന്ന ഏകദേശം 45 വെറൈറ്റികൾ ജബോട്ടിക്കാവയിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ മാക്സിമം കണ്ടുവരുന്ന ഒരു 12-15 വെറൈറ്റികളാണ്. അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു 4 വെറൈറ്റികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ ഫ്രൂട്ടിന്റെയും വ്യത്യസ്തതകൾ, അതുപോലെ തന്നെ ഏതാണ് ബെസ്റ്റ്, മധുരം കുറവുള്ളത് ഏതാണ് കൂടുതലുള്ളതാണ് എല്ലാം പറയും. അതുപോലെ തന്നെ നമ്മൾ ജബോട്ടിക്കാവിൽ ചെയ്യേണ്ട ചില പ്രൂണിങ് ടെക്നിക്കുകളുണ്ട്, അതും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അത് ഞാൻ ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ജബോട്ടിക്കാവ എന്ന ഫ്രൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ഓഫ് സീസണിൽ കായ്ച്ചിടുന്നത്. നമുക്ക് സാധാരണ പഴങ്ങളൊക്കെ കായ്ക്കുന്നത് നമുക്കൊരു സമ്മർ സീസൺ ആ ഒരു ടൈമിലാണ്. നമുക്കൊരു മാർച്ചിന് ശേഷമാണ് നമുക്ക് സാധാരണ മാങ്ങ, ചക്ക, അതുപോലെ കേരളത്തിൽ മിക്ക ഫ്രൂട്ട്സും കായ്ക്കുന്നത്. പക്ഷെ നമുക്ക് ജബോട്ടിക്കാവ കായ്ച്ചിടുന്ന വിന്റർ സീസണിലാണ്. നമുക്ക് നവംബർ അവസാനം, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് ജബോട്ടിക്കാവ കായ്ച്ചിട്ടുക. നമുക്കൊരു ഓഫ് സീസൺ ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ജബോട്ടിക്കാവ. അപ്പൊ ജബോട്ടിക്കാവ എന്ന് പറയുന്നതിന്റെ ഒറിജിൻ വരുന്നത് ബ്രസീലാണ്. ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതെല്ലാം ബ്രസീലിലാണ്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന വെറൈറ്റി സബാറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, അതുപോലെ തന്നെ നമുക്ക് തൊലിക്ക് ചവർപ്പില്ല, നിറച്ച് കായ്ക്കും. അപ്പം കൊമേഴ്ഷ്യൽ ആയിട്ട് ഏറ്റവും ബെസ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിലും അത്യാവശ്യം ഒരു ബെസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് സബാറ. അപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഇത് കടന്നു പോകുന്ന ഏറ്റവും ആദ്യം കടന്നു പോകുന്ന ജബോട്ടിക്കാവ വെറൈറ്റിയാണ് സബാറ. പക്ഷെ അതിനുശേഷം ഇപ്പം നമുക്ക് അത് കായ്ക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പലർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഇപ്പം പല വെറൈറ്റികളിലേക്ക് എല്ലാവരും മാറി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ സബാറയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള, ഞാനിപ്പോൾ കഴിച്ച 4-5 വെറൈറ്റികളെ കഴിച്ചിട്ടുള്ളൂ, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റും അതുപോലെ തന്നെ സൈസും ഒക്കെ അത്യാവശ്യം ഉള്ള വെറൈറ്റിയാണ് സബാറ. അപ്പൊ ഇതിന്റെ കളർ വരുന്ന നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെയാണ്. നമുക്ക് ഒരു മുന്തിരിങ്ങയുടെ അതേ ഒരു ടേസ്റ്റും ഒക്കെ വരുന്ന ഒരു ഫ്രൂട്ടാണ്. കുറച്ചുകൂടെ മധുരം ഉള്ള ഐറ്റമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു മരം. ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു 4-5 കൊല്ലം ആയിട്ടില്ല, 4.5 കൊല്ലം ആയിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്കിപ്പം കായ്ച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ആൾക്കാരിലേക്ക് ഒന്ന് സബാറയുടെ കാര്യം എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബാറ എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കായ്ക്കണമെങ്കിൽ ഒരു 4 കൊല്ലം മുതൽ ഒരു 8 കൊല്ലം വരെ എടുക്കാം. അപ്പം നമുക്ക് നമ്മളിവിടെ പലർക്കും കൊടുത്തതൊക്കെ 4 കൊല്ലം കൊണ്ട് കായ്ച്ചിട്ടുണ്ട്. എന്നാൽ പലയിടത്ത് നമുക്ക് കൊടുത്തത് കുറച്ച് ലേറ്റ് ആവാറുണ്ട്. 8 കൊല്ലം ഒക്കെ ആയി, 7 കൊല്ലം അവിടെ കായ്ക്കാതെ 8 കൊല്ലം കൊണ്ട് കായ്ച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം സബാറ. പക്ഷേ നമുക്ക് ജബോട്ടിക്കാവ ഒരു ചീപ്പായിട്ട്, റേറ്റ് കുറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ നിറച്ച് കായ്ച്ച് നിൽക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സബാറനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കായ്ച്ച് ഞങ്ങളിത് ഇത് ഏകദേശം ഫസ്റ്റ് ഈൽഡിംഗ് ആണ്. 4.5 കൊല്ലമായി, 5 കൊല്ലം ആയിട്ടില്ല, ഫസ്റ്റ് ഈൽഡിംഗ്. ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ ആദ്യമായിട്ടൊരു പൂവിട്ട് കായ്ച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഏതൊരു പക്ഷി വന്ന് കായ്ച്ചു, വീഡിയോയ്ക്കായിട്ട് നമ്മൾ വെച്ചതായിരുന്നു, കണ്ടില്ലേ. അപ്പൊ ഈ ഒരു കളറൊക്കെ വരിക. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഏതായാലും ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് അതേതായാലും വീഡിയോ ഇട്ട് തരാം. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് സബാറ കായ്ക്കുന്നത്. ഏകദേശം ഒരു മുന്തിരിങ്ങയുടെ സൈസ് തന്നെയാണ് സബാറയ്ക്ക് വരുന്നത്. നല്ല മധുരമാണ്, അങ്ങനത്തെ ഗുണങ്ങളുള്ളതാണ്. അപ്പൊ സബാറ നമുക്ക് വെക്കുമ്പം മെയിൻ ആയിട്ട് നമുക്ക് ജബോട്ടിക്കാവ കുറച്ച് കൂടുതലായിട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കഴിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് സബാറ. ഒരു ചെറിയ തൈകൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് വരുന്നത്. നമുക്ക് ഒരു 4 കൊല്ലം മുതൽ 6 കൊല്ലം വരെ കഴിയാം. പിന്നെ ചട്ടിയിൽ മാക്സിമം നടാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ആണ് നിലത്ത് നട്ടത് കുറച്ചുകൂടെ ലേറ്റ് ആവുന്നുണ്ട് സബാറ കായ്ക്കാൻ. പക്ഷെ നമ്മൾ ചട്ടിയിൽ നടന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു 4 മുതൽ 5 കൊല്ലത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇനി 3 വെറൈറ്റികളാണുള്ളത്. ആ 3 നമുക്ക് ചെറിയ ചട്ടികളിൽ തന്നെ വളർത്തി കായ്പ്പിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ്. നമ്മളെ സബാറയെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൻ്റെയൊക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് കായ്ക്കും. ഒരു 3 മുതൽ 4 കൊല്ലം, മാക്സിമം 4 കൊല്ലം, 3-3.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു കിട്ടും. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ വെറൈറ്റിയാണ് റെഡ് ഹൈബ്രിഡ് എന്ന് പറയും. അപ്പം പലരും റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പേര് ചെയ്ത് തെറ്റിദ്ധരിക്കാറുണ്ട്, റെഡ് കളറാണ്. പക്ഷെ റെഡ് ഹൈബ്രിഡിന്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കളർ, ഡാർക്കിഷ് കളർ തന്നെ വരുന്ന, ബ്ലാക്കിനോട് നല്ല സാദൃശ്യമുള്ള, എന്നാൽ സബാറയുടെ അത്ര ഒരു തിക്ക് ഡാർക്ക് ബ്ലാക്കും അല്ല, ചെറിയൊരു കളർ ഡിഫറൻസ് ഉള്ള ഡാർക്ക് കളർ തന്നെയാണ്. പിന്നെ ടേസ്റ്റ് വരുന്ന നമുക്ക് നല്ല മധുരമൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ തൊലിക്ക് എനിക്ക് തോന്നിയത് കുറച്ചൊരു ചവർപ്പുണ്ട്, വളരെ കുറച്ച്. നമ്മൾ സബാറയോട് കമ്പയർ ചെയ്യുമ്പോൾ തൊലിക്ക് ചെറിയൊരു ചവർപ്പ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ല മധുരമൊക്കെ ഉള്ള ഐറ്റം ആണ്. കായ്ക്കാൻ ഒരു വെറും 3 കൊല്ലമേ വേണ്ടു. ഇങ്ങനത്തെ ഒരു ചെടിയൊക്കെ ആയി നിൽക്കിയത് കണ്ടല്ലേ. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ആയ തൈയാണ്. പിന്നെ നമുക്കിനി ഇതിപ്പോൾ ഒരു 1.5 കൊല്ലം മാക്സിമം അതിനുള്ളിൽ കായ്ച്ചു വേണം. പിന്നെ ജബോട്ടിക്കാവയുടെ പ്രത്യേകത നമ്മൾ സബാറയാണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും തൊലി പൊളിഞ്ഞു തുടങ്ങണം. അത് ഞാനിപ്പം ശരിക്കും കാണിച്ചു തരാം സബാറയിൽ. ഇതിപ്പം തൊലി പൊളിഞ്ഞു തുടങ്ങിയിട്ടില്ല, നല്ല സ്കിന്ന് വിട്ടൊരു ചെറിയ പച്ചപ്പ് നമുക്ക് കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കാണാനുള്ള പല ടെക്നിക്കുകളുണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയുന്നതായിരിക്കും.
റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന അതിന്റെ പ്രത്യേകതകൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, വളരെ പെട്ടെന്ന് കായ്ക്കും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പ്രിക്കോഷ്യയുടെ കാര്യം കൂടെ പറയുകയാണ്. പ്രിക്കോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ഹൈബ്രിഡോട് വളരെ സാദൃശ്യമുള്ള, എന്ന് വെച്ചാൽ വളരെ സിമിലർ ആയിട്ട് തോന്നുന്ന കളറും അതുപോലെ സൈസും ഷേപ്പും ടേസ്റ്റും ഒക്കെ തന്നെയാണ് പ്രിക്കോഷ്യയ്ക്ക് വരുന്നത്. പക്ഷെ ഇതിനേക്കാളും സ്വല്പം കൂടുതൽ കായ്ബലം പ്രിക്കോഷ്യയ്ക്ക് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ എണ്ണം കൂടുതൽ കായ്ക്കുന്നുണ്ട്. അതുകൊണ്ട് സൈസിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രിക്കോഷ്യ റെഡ് ഹൈബ്രിഡിനെക്കാളും വളരെ ചെറുതായിട്ട് കുറച്ചുകൂടെ വലിപ്പം കൂടിയായിട്ടാണ്. അപ്പം റെഡ് ഹൈബ്രിഡും പ്രിക്കോഷ്യയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഞാൻ പ്രിക്കോഷ്യയാണ് കുറച്ചുകൂടെ നല്ലത് പറയുക. എന്നാലും നമുക്ക് റെഡ് ഹൈബ്രിഡ് ഒരു 6 മാസമൊക്കെ മുന്നേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ കായ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ പെട്ടെന്ന് റെഡ് ഹൈബ്രിഡ് കായ്ച്ചു കിട്ടുന്നുണ്ട്. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. ഇനി കൂടുതൽ കായ്ബലം കിട്ടണം, കുറച്ചുകൂടെ വലിപ്പമുള്ള സൈസ് എന്നൊക്കെയാണ് പ്രിക്കോഷ്യൻ്റെ എടുക്കുക. കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ക്കണം എന്നാണ് നമ്മുടെ ഒരു ഇന്റൻഷൻ എങ്കിൽ നമ്മൾ റെഡ് ഹൈബ്രിഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇനി അതിൻ്റെ അടുത്ത് ഇതിപ്പോൾ ബ്ലൂ ജബോട്ടിക്ക വേണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കായ്ച്ചിട്ടില്ല ഇതുവരെ, പൂവിട്ടിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഇത് ബ്ലൂ ജബോട്ടിക്ക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു ഡാർക്ക് ഒരു ലൈറ്റ് ബ്ലൂ അല്ല ഡാർക്ക് ബ്ലൂഷ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല തിക്കായിട്ട് വളരും. ശരിക്കും ഇത് ചട്ടിയിൽ അത്ര അപ്രോപ്രിയേറ്റ് അല്ല. നമ്മൾ നിലത്തോട്ട് തന്നെ വെച്ച് കുറച്ചുകൂടെ ഒരു വലിപ്പമൊക്കെ വന്നിട്ട് കായ്ക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ബ്ലൂ ജബോട്ടിക്ക വാങ്ങിച്ച് വെക്കുന്നവർ മാക്സിമം നിലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ബ്ലൂ ജബോട്ടിക്ക കായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ്. ബ്ലൂ ജബോട്ടിക്കയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയെ കുറിച്ച് പരിചയപ്പെടാം. എസ്കാർലെറ്റ് എന്നാണ് പേര്. അപ്പോൾ എസ്കാർലെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്ഡിഷ് കളറാണ് വരുന്നത്. അപ്പോൾ റെഡ് ഹൈബ്രിഡ് എന്നൊക്കെ പലരും പറഞ്ഞ് വാങ്ങിച്ചു വെക്കുന്ന റെഡ്ഡിഷ് കളർ ഫ്രൂട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് ഫ്രൂട്ടാണ് വേണ്ടതെങ്കിൽ എസ്കാർലെറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷ്യ ഈ രണ്ട് വെറൈറ്റിയാണ് സബാരയ്ക്ക് ശേഷം വന്ന, അതിനുശേഷം വന്ന് നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എസ്കാർലെറ്റ്. അപ്പോൾ എസ്കാർലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കാൻ ഈ പറഞ്ഞ പോലെ 3 കൊല്ലമാണ് ആവശ്യം. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ച്ച നിൽക്കും. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഉള്ളൊരു തൈ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലമേ സത്യം പറഞ്ഞാൽ ആയിട്ടുള്ളൂ, 2.5 കൊല്ലം ആയിട്ടില്ല, 2.5 കൊല്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് നിറച്ച് ഇതിനകത്ത് കായ് പിടിച്ചു. അപ്പം അത് ഞങ്ങൾ കറക്റ്റ് എന്നാലും 2 കൊല്ലം കൊണ്ട് കായ്ക്കുമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കായ്ച്ചു, ഒരു 3 കൊല്ലം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പൂവിട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇനി കായായി മാറും, അതിനകത്തൊരു 3 എണ്ണമെങ്കിലും കായായിട്ട് മാറും. അപ്പോൾ ഈ ഒരു നല്ലൊരു റെഡ്ഡിഷ് കളറാണ് വരുന്നത്. ഇതിപ്പം ഫുള്ള് റൈപ്പ് ആയിട്ടില്ല, കുറച്ചുകൂടെ റൈപ്പ് ആവേണ്ടതായിട്ടുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിലാവും. അതുകൂടെ ഞാൻ ഏതായാലും ഒരു റിവ്യൂ ഇടാം. അപ്പം എസ്കാർ അപ്പം ഇതിൻ്റെ സൈസ് ശ്രദ്ധിച്ചോ. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 ഇഞ്ച് ചട്ടിയാണ് വരുന്നത്. ഈ 14 ഇഞ്ചിൽ നമുക്ക് കായ്ച്ച് കിട്ടി. ഇനിയിപ്പോൾ ഇത് ഏതായാലും ഒരു 2-3 കൊല്ലം വരെ ഈ ചട്ടിയിൽ തന്നെ നിന്ന് വളർന്നോളും, അങ്ങനെ പ്രശ്നമില്ല. അപ്പം എസ്കാർലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റെഡ്ഡിഷ് കളർ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊലിക്ക് ചവർപ്പ് കുറച്ചും കൂടെ കുറവാണ്. പ്രിക്കോഷ്യ റെഡ് ഹൈബ്രിഡിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചവർപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള വെറൈറ്റിയാണ്, റെഡ്ഡിഷ് കളറാണ്. ഈ 3 ഗുണങ്ങളാണ് നമുക്ക് എസ്കാർലെറ്റ് പറയാനുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കും, ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിന് ഞാനൊരു ഇനിയിപ്പോൾ ഒരു ഇതിൻ്റെ ടെക്നിക്ക് മാനേജിങ് ഒരു പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ജബോട്ടിക്കാവ ചെടി വാങ്ങിച്ച് നടുമ്പം തന്നെ ഇത് ഞങ്ങൾ വലിയ നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്കിന് പറയുന്ന തിന്നിങ് ഔട്ട് എന്ന് പറയും. ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയിൽ ഏതായാലും കൊടുക്കാം. അപ്പോൾ തിന്നിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ നടുക്കുള്ള സ്റ്റെമ്മിൽ നിന്ന് തടികളിൽ നിന്ന് ചെറിയ ബ്രാഞ്ചുകൾ വരുന്ന കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഈ വശത്ത് നമ്മൾ കട്ട് ചെയ്തൊന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ലേ, അതുകൊണ്ട് ഇവിടെ വെയിലും നന്നായിട്ട് അടിച്ചതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത് പൂവിട്ടത്. ഈ ഭാഗത്തൊന്നും പൂവിടാത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് വെയിൽ ഈ തണ്ടിൽ അടിക്കുമ്പോഴാണ് ഇതിൻ്റെ തൊലി ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തൊലി പറഞ്ഞ് പറഞ്ഞ് പോവുക. അപ്പോൾ ആ പോയ സ്ഥലത്ത് മാത്രമാണ് ഇത് പൂവിടുക. അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശം കൃത്യമായിട്ട് അടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ വലിയ നടുക്കുള്ള സ്റ്റമ്മിൽ നിന്ന് മെയിൻ സ്റ്റമ്മിൽ നിന്നുള്ള ചെറിയ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതുപോലത്തെ ബ്രാഞ്ചസ് അതൊന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഏതായാലും നല്ല രീതിയിൽ നമുക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പരിചയം വെച്ച് പറയുവാണെങ്കിൽ നമ്മളൊരു ഒരു തൈ വാങ്ങിച്ച് നടുന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ടൊരു തിന്നിങ് ഔട്ട് നടത്തും. അപ്പോൾ വന്നോ, ഞാൻ ഏതായാലും തൈ എടുത്തിട്ട് അതിൻ്റെ ബാക്കി കാണിച്ചു തരാം. അപ്പം നമുക്ക് സാധാരണ കിട്ടാറൊരു 1.5 അടിയൊക്കെ വലിപ്പമുള്ള തൈകളായിരിക്കും നമുക്ക് കിട്ടാറ് സീഡ്ലിങ്. അപ്പം ജബോട്ടിക്കാവ് വാങ്ങുമ്പോൾ നമ്മൾ സീഡ്ലിങ് തന്നെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഈ പുതിയ വെറൈറ്റികളൊക്കെ ഞാൻ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്ന വെറൈറ്റികൾ ആയതുകൊണ്ട് സീഡ്ലിങ് ഓക്കെയാണ്. അതുപോലെ തന്നെ സബാറയും ഗ്രാഫ്റ്റഡ് ലെയറും ഒക്കെ നമ്മൾ വെച്ച് ശ്രമിച്ചിട്ടുള്ളതാണ്. ഒരു 4 കൊല്ലം 5 കൊല്ലം കൊണ്ട് കായ്ക്കുമെന്നുള്ള ശരിയാണ്. പക്ഷെ അതിനനുസരിച്ച് കായ്ബലം കുറയും, വളർച്ചാശേഷി കുറവാണ്. ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ജബോട്ടിക്കാവ് ആദ്യം സബാറ കണ്ടല്ലോ, വലിയ മരമായി. അതുപോലെ നമുക്ക് ആവുകയില്ല, വളരെ ചെറുതായിട്ട് ഒരു കരുത്തില്ലാതെ നിൽക്കും. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ ഈ തൈ നടുന്ന ടൈമിൽ അല്ലെങ്കിൽ നടുന്നതിന് ജസ്റ്റ് മുന്നേ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് തിന്നിങ് ഔട്ട്. തിന്നിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഒരു മെയിൻ സ്റ്റെമ്മായിട്ട് വരും. ഈ തൈയുടെ മെയിൻ സ്റ്റെമ്മാണ് ഈ കാണുന്നത്. ഇത് മെയിൻ സ്റ്റെമ്മാണ്. ഇത്
അപ്പൊ അതിൽ നിന്ന് വരുന്ന ചെറിയ ബ്രാഞ്ചുകൾ ഇതിപ്പോ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തതിൽ ഇത് കൊണ്ട് നടുമ്പോൾ തന്നെ വളം വലിച്ചെടുക്കുന്ന ഈ പറഞ്ഞ ഈ ചെറിയ ബ്രാഞ്ചുകൾക്കും വലിയ ബ്രാഞ്ചുകൾ വലിയ മെയിൻ സ്റ്റെമ്മിനും ഒക്കെ ഒരേ രീതിയിലാണ് വളങ്ങൾ വലിച്ചെടുത്ത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വളരും, പക്ഷെ ഇതൊന്നും വളർന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കുറച്ചുകൂടെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പ്ലാന്റിന് എഫക്റ്റ് ആവുള്ളൂ. അപ്പം ഇങ്ങനത്തെ ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക. ഏകദേശം നമുക്ക് അടിയിലത്തെ ഒരു ഇത്രയും ഒരു ലെങ്ത് നമുക്ക് ഒരു 2.5-3 ഇഞ്ച് വരെ നമുക്ക് ഒരൊറ്റ സ്റ്റെമ്മായിട്ട് ചെറിയ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി നടുക. ഇതിനുശേഷം നമുക്ക് നട്ടതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷം മാത്രം തിന്നിങ് ഔട്ട് നടത്തിയാൽ മതി. അപ്പൊ തിന്നിങ് ഔട്ട് നടത്തുമ്പം 6 മാസം കൊണ്ട് ഏകദേശം ഇതൊരു 2 അടിയൊക്കെ ആവും. അപ്പൊ 2 അടി ആയതിനു ശേഷം നമുക്ക് ഏകദേശം അടിയിൽ 6 ഇഞ്ച് വരെ ചെറിയ ബ്രാഞ്ചുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി 2 മെയിൻ സ്റ്റെമ്മായിട്ട് അടിയിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൽ നിന്ന് ചെറിയ ബ്രാഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് ഈ ഒരു തൈര് നമ്മൾ ഈ അടിയിൽ കാണുന്നില്ലേ, ഈ ഒരു ബ്രാഞ്ച് ഇത് മെയിൻ സ്റ്റെമ്മാണ്, അതിൽ നിന്ന് ചെറിയൊരു ബ്രാഞ്ച് വരുന്ന കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും നമ്മളോട് ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൂടാന്ന്. പക്ഷേ നമ്മളത് ചെയ്യൂല, കാരണം പലർക്കും പല ആവശ്യകതകളാണ്. ചിലവർക്ക് കുറേയും കൂടെ ബുഷായിട്ട് വളർത്താനാണ് ഈ രീതി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഏതായാലും ഒരു കസ്റ്റമറിൻ്റെ അടുത്തെത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം തിന്നിങ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ബ്രാഞ്ചും കൂടെ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ബ്രാഞ്ചും കൂടെ ഒഴിവാക്കി കേട്ടോ. ഏകദേശം ഒരു 3 ഇഞ്ച് നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്, 3 ഇഞ്ച് ഒറ്റ സ്റ്റെം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മെയിൻ സ്റ്റെമ്മ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 2 സ്റ്റെമ്മായിട്ട് തന്നെ നിർത്താം. കാരണം അടിയിൽ നിന്ന് തന്നെ 2 ആക്കി വരും, 2 എണ്ണമായിട്ട് വരുവാണെങ്കിലും നമുക്ക് കായ്ബലം കൂടുകയേ ഉള്ളൂ. കാരണം കുറച്ചുകൂടെ സ്പേസ് കിട്ടും, കായ്ക്കാനുള്ള സ്പേസ് കൂടുകയേ ഉള്ളൂ. അവർ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഞാൻ സബാറയുടെ ഒരു വലിയ മരം ഞാൻ കാണിച്ചു തരാം, അത് നമ്മൾ ഏത് രീതിയിലാണ് തിന്നിങ് ഔട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതിപ്പോ ഒരു സബാറയുടെ ഏകദേശം ഒരു 3 കൊല്ലത്തിന് മുകളിലോട്ട്, 3.5 കൊല്ലം ആയില്ല എന്നാലും 3 കൊല്ലത്തിന് മുകളിലോട്ട് പ്രായമുള്ള ഒരു മരമാണ്. അപ്പൊ അടിയിൽ ഏകദേശം ഈ വണ്ണം വെച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പൊ സബാറയാണെങ്കിൽ മാത്രം ഇങ്ങനെ വണ്ണം വെക്കുകയുള്ളൂ, നമുക്ക് സാധാരണ എസ്കാർലറ്റോ അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡ് ഒന്നും പറഞ്ഞാൽ വലിപ്പം വരില്ല. അപ്പൊ ഇത് ഞാൻ ചെയ്തേക്കുന്ന ഇത് കാണാം, അടിവശത്ത് ഇത് കണ്ടില്ല, ഇതിപ്പോ നമ്മള് ഒരു തിന്നിങ് ഔട്ട് ചെയ്തതാണ്. ഇത് വലിയ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തു, ഇത് ഇവിടെ കട്ട് ചെയ്തു, ഇതിന്റെ ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇതിപ്പോ ഏകദേശം ഒരു 2 അടി ഹൈറ്റിൽ നമ്മൾ മൊത്തം എല്ലാം ഒഴിവാക്കി കൊടുത്തു. അപ്പൊ ഇതിന് ശേഷം ഇതിപ്പോ ഏകദേശം 3 കൊല്ലം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ തിന്നിങ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പലതും കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. ഈ ചെറിയ ബ്രാഞ്ചുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിപ്പോ സബാറ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബ്രാഞ്ചസ് വരുന്നത്. ഇപ്പൊ നമുക്ക് റെഡ് ഹൈബ്രിഡോ പ്രിക്കോഷിയോ ഒന്നും ആണെങ്കിൽ ഇത്ര വലുപ്പവും വരില്ല, ഇത്ര തിന്നിങ് ഔട്ട് ചെയ്യേണ്ടതായിട്ടും വരില്ല. നമ്മൾ മെയിൻ ഒരു സ്റ്റെമ്മിലത്തെ ചെറിയ ബ്രാഞ്ചസ് ഏകദേശം ഒരു 1 ഫീറ്റ് വരെ കട്ട് ചെയ്ത് കളയാം. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തിന്നിങ് ഔട്ടിന്റെ ജബോട്ടിക്കാവിക്ക് ചെയ്യേണ്ട ഒരു ഉദ്ദേശം നമുക്ക് ഇതിൽ വെയിലടിച്ച് നമ്മുടെ തൊലി പൊളിയണം എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, കാരണം ഇത് ചെടിക്ക് നല്ലതേ ഉണ്ടാക്കുകയുള്ളൂ ആണല്ലേ. ഇപ്പൊ ഏകദേശം നമ്മൾ ഓരോ ബ്രാഞ്ചിന്റെയും ഒരു 1.5 അടി മുതൽ 2 അടി വരെയുള്ള ചെറിയ ബ്രാഞ്ചസ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു കിളിക്കൂടാണ്, അതിവിടെ വെച്ചത്, നമ്മൾ പിന്നെ ഒഴിവാക്കാതെ വെച്ചതാണ്. ഇപ്പൊ കിളിയില്ല. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ തിന്നിങ് ഔട്ട് ചെയ്ത് നമുക്ക് ചെറിയ ബ്രാഞ്ചുകളൊക്കെ ഒഴിവാക്കേണ്ടത്. അതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സബാറയ്ക്കാണെങ്കിൽ ഇത്ര പണിയുണ്ട്, നമുക്ക് സാധാരണ ഐറ്റംസിനൊന്നും ആണെങ്കിൽ ഇത്ര നമുക്ക് ബുദ്ധിമുട്ടില്ല, ചെറുതായിട്ട് നിൽക്കുകയുള്ളൂ, വളർച്ച വളരെ പതുക്കെ വരുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ 6 മാസം കൂടുമ്പോൾ നമ്മൾ തിന്നിങ് ഔട്ട് ചെയ്ത് ചെറിയ ബ്രാഞ്ചുകളെല്ലാം ഒഴിവാക്കണം. ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു 6 അടിക്ക് മുകളിലോട്ടുള്ള 6.5 അടി ഓളമുള്ള ഹൈറ്റ് ഉള്ള ഒരു മരമാണ്. നമുക്കിനി കായ്ക്കണമെങ്കിൽ ഒരു 1.5 മുതൽ 1-3 വർഷം വരെയാണ് പറയുന്നത്, കാരണം ഈ ഒരു റേഞ്ച് വരുന്നതുകൊണ്ട്. അപ്പൊ ഇത് നമ്മൾ ആദ്യം കണ്ട ആ ജബോട്ടിക്കാബയുടെ സബാറയുടെ അതേ മരമാണ്. അപ്പൊ ഇതും നമുക്ക് തിന്നിങ് ഔട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. നമ്മളെല്ലാം 6 മാസം കൂടെ ചെയ്യുമ്പോൾ പോലും സബാറയ്ക്ക് വളരെയധികം ബ്രാഞ്ചസ് വരും. വളരെയധികം ഇപ്പോൾ ഇതിനുള്ളിലൊക്കെ നിറച്ച് നമുക്ക് ചെറിയ ബ്രാഞ്ചസ് വന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇതെല്ലാം നമ്മൾ ഓരോന്ന് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ബ്രാഞ്ചുകളെല്ലാം ഒഴിവാക്കി കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഏകദേശം ഈ ഇത്രയും വയസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 അടി ഹൈറ്റിലുള്ള ചെറിയ ബ്രാഞ്ചുകളെല്ലാം ഒഴിവാക്കാം. ചെറിയ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ തടി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടല്ലേ, ഇത്ര ഒരു ഫിംഗറിൽ നിന്ന് ഇത്ര ചെറിയ ബ്രാഞ്ചസ് നമുക്ക് ഒഴിവാക്കാം. കുറച്ചുകൂടെ വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നിർത്താം. അതുപോലെ തന്നെ ഇത് ഉള്ളിലോട്ടാണ് ബ്രാഞ്ച്, ഉള്ളിലോട്ട് ഫേസ് ചെയ്ത് വെയിൽ കിട്ടാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ബ്രാഞ്ച് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നത്.
നമ്മൾ കൂടുതൽ കായ്ക്കാൻ അതുപോലെ തന്നെ ഈ പെട്ടെന്ന് തൊലി പൊളിഞ്ഞ് നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടാനുള്ള ഒരു 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 മാർഗമാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് കണ്ടില്ലേ തൊലി പൊളിഞ്ഞത്, കണ്ടില്ലേ നല്ല രീതിയിൽ തൊലി പൊളിഞ്ഞിട്ടുണ്ട്, വളരെയധികം തൊലി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ പലർക്കും ഒരു സാദൃശ്യം തോന്നിയേക്കാം നമ്മുടെ പേരയോടൊക്കെ. അപ്പൊ പേരയുടെ വളരെ സാമ്യമുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ജവോട്ടിക്കാബയുടെയും, അതുകൊണ്ടാണ് ഈ പേരയുടെ പോലത്തെ തൊലിയും അതുപോലെ തന്നെ പേരയുടെ തൊലി പൊളിയുന്ന രീതിയിൽ തന്നെ ഇതിന്റെ തൊലിയും പൊളിയുന്നത്. ഈ രീതി തൊലി പൊളിഞ്ഞ് മാറിയതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ടിങ് ആരംഭിക്കുക. പിന്നെ ഇതിന് വേറൊരു ഒരു ഒരു ഇതും കൂടെ ഒരു ഒരു ഹാബിറ്റും കൂടെ ഉണ്ട്, ഇങ്ങനെ ഇല പൊഴിച്ചു കളയും. അപ്പൊ പലരും സവാറയുടെ ഇല പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ മഴ കഴിയുന്നതോടുകൂടി അല്ലെ മഴയുടെ ആ ഒരു കാലത്തോടുകൂടി നമുക്ക് ഇതിന്റെ മുകളിലത്തെ കുറെ ഇലകൾ പൊഴിഞ്ഞു പോകും. എല്ലാ കൊല്ലവും സംഭവിക്കുന്നതാണ്. അത് പൊഴിഞ്ഞു പോയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു മുകളിലത്തെ കുറച്ച് ഇത് ഉണങ്ങിയും പോവും. അതിനുശേഷം നമ്മൾ ഒരു പ്രൂണിങ് കൊടുക്കുക, അല്ലെങ്കിൽ അത് തന്നെത്താനെ പ്രൂണായി വളരെയധികം നമ്മുടെ തളിരുകൾ വന്ന് നിറച്ച് ബ്രാഞ്ച് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഇത്രയും ബ്രാഞ്ചസ് വരുന്നത്. തനി ഒരു സെൽഫ് പ്രൂണിങ് നടത്തും മഴക്കാലത്തിനോടനുബന്ധിച്ച്. അതിനുശേഷം വളരെയധികം ബ്രാഞ്ചസ് പൊട്ടും, നിറച്ച് ബ്രാഞ്ചസ് വന്ന് നല്ലൊരു ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ തിന്നിങ് ഔട്ടിന്റെ പ്രസക്തി വരുന്നത്. അത്രയും അധികം തിന്നിങ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് എസ്കാർലറ്റിലോ പ്രിക്കോഷ്യയിലോ റെഡ് ഹൈബ്രിഡിലോ ഒന്നും ഈ ഒരു ഒരു പ്രക്രിയ ഈ ഒരു ഒരു ഹാബിറ്റ് കണ്ടുവരുന്നില്ല ഇങ്ങനെ പൊഴിച്ചിലൊക്കെ. അപ്പം അത് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും ഒന്ന് വീഡിയോയിൽ നമ്മുടെ കമന്റിൽ ഒന്ന് ഷെയർ ചെയ്ത് തരിക. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ചെടികളെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻ്റ് നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസിനെ കുറിച്ചും ഒക്കെ പല അഗ്രികൾച്ചർ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയെ അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.